Shami, hero, hero. Yay! Yay! ന്യൂസിലൻഡിനെതിരെ നടന്ന ലോകകപ്പ് സെമിയിൽ 7 വിക്കറ്റുകൾ വീഴ്ത്തിയാണ് ഷമി ഇന്ത്യയെ അവിസ്മരണീയ വിജയത്തിലേക്ക് നയിച്ചത്. ഈ മത്സരത്തിലൂടെ ഏകദിന ക്രിക്കറ്റിൽ 4ാം തവണയും 5 വിക്കറ്റ് വീഴ്ത്തുന്ന ബൌളറായി ഷമി മാറി. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. എന്റെ കുടുംബത്തിന്റെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ക്രിക്കറ്റ് വിടുമായിരുന്നു എന്ന് ഉറപ്പാണ്. 3 തവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ താമസിക്കുന്നത് 24 നിലയിലായിരുന്നു. അപ്പാർട്ട്മെന്റിലെ എന്റെ ഫ്ളാറ്റിൽ നിന്നും ഞാൻ താഴേക്ക് ചാടിയേക്കുമെന്ന് എന്റെ വീട്ടുകാർ ഭയന്നിരുന്നു. ഇന്ന് ക്രിക്കറ്റ് ലോകം വാഴ്ത്തുന്ന ഇന്ത്യയുടെ സ്റ്റാർ ബൌളർ മുഹമ്മദ് ഷമിയുടെ വാക്കുകളാണിത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ച വാക്കുകൾ. എന്നാൽ കാലം ഒന്നിനും മറുപടി നൽകാതെ കടന്നുപോയിട്ടില്ലെന്ന് പറയുന്ന പോലെ ഇന്ന് ഷമി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിവാജ്യ ഘടകമായിരിക്കുന്നു. ഷമിയുടെ ബൌളിംഗ് മികവിനെ ഇന്ന് ലോകം നമിക്കുന്നു. കൂടാതെ മറ്റൊരു വിസ്മയകരമായ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി ചേർത്തു കഴിഞ്ഞു. ലോകകപ്പിൽ 50 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ എന്ന റെക്കോർഡ്. ഇന്ന് ലോകം അംഗീകരിക്കുന്ന നിലയിലേക്ക് ഷമിക്ക് എത്താനുള്ള വഴി ഒട്ടും എളുപ്പമായിരുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും അടിക്കടി ഷമിയെ തേടിയെത്തുന്നുണ്ട്. 1 അല്ല 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സമയം തനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഷമി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2015 ഓസ്ട്രേലിയൻ ലോകകപ്പിന്റെ സമയത്താണ് ഷമിയുടെ മുട്ടിന് പരിക്കേൽക്കുന്നത്. അത് വകവെക്കാതെ കളിച്ച ഷമി ഇന്ത്യയെ സെമിഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പക്ഷേ ആ തീരുമാനത്തിന് അയാൾ വലിയ വില നൽകേണ്ടി വന്നു. മുട്ടിന് സംഭവിച്ച ആ പരിക്ക് പൂർണ്ണമായും ഭേദമാകാൻ ഏതാണ്ട് 2 വർഷം എടുത്തു. സ്വന്തം ജീവിത പങ്കാളിയുമായി ഷമിക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അയാൾ ഡിപ്രഷന് കീഴ്പ്പെട്ടു. 2015 ലോകകപ്പിന് ശേഷം ഷമി പരിക്കിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഒടുവിൽ പൊരുതി കയറി ഇന്ന് നാം കാണുന്ന നിലയിലേക്കും ഷമി എത്തി. 2020 കൊറോണ കാലഘട്ടത്തിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പമുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ലൈവിൽ താൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് ഷമി വെളിപ്പെടുത്തിയിരുന്നു. ഷമി ഒരു മാച്ച് ഫിക്സർ ആണെന്ന ആരോപണം ഉയർന്നുവരികയും BCCA ആ വിഷയം അന്വേഷിക്കുകയും ചെയ്തു. അതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ കരാറിൽ നിന്ന് ഷമി താത്കാലികമായി വിലക്കപ്പെട്ടു. വികാരഭരിതനായ ഷമി ഇപ്രകാരം പ്രതികരിച്ചു: എന്റെ രാജ്യത്തെ വഞ്ചിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോഴവിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഷമി നിരപരാധിയാണെന്ന് തെളിഞ്ഞു. 2018 IPLലെ മികച്ച പ്രകടനത്തിലൂടെ നഷ്ടമായ സൽപ്പേര് തിരിച്ചുപിടിക്കാമെന്ന് ഷമി കരുതി. പക്ഷേ ടൂർണമെന്റ് ആരംഭിക്കാൻ 10-12 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഷമിക്ക് ഒരു റോഡ് അപകടം സംഭവിച്ചു. ഷമി സഞ്ചരിച്ച കാർ ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയും ഷമിയുടെ തലയിൽ 4 തുന്നലുകൾ ഇടേണ്ടി വരികയും ചെയ്തു. തന്നേക്കാൾ ഗതികെട്ടവനായ വേറെ ആരെങ്കിലും ഈ ലോകത്ത് ഉണ്ടാവുമോ എന്ന് ഷമി ചിന്തിച്ചു പോയിട്ടുണ്ടാവണം. അങ്ങനെ ചാരമായി മാറിയ ഷമിയാണ് 2019 ഇംഗ്ലണ്ട് ലോകകപ്പിൽ ഫീനിക്സിനെ പോലെ കുതിച്ചുയർന്നത്. പക്ഷേ 1ാം തരമായി പന്തെറിഞ്ഞിട്ടും സെമിഫൈനലിൽ ഷമി സൈഡ് ബെഞ്ചിലിരുന്ന് കളി കണ്ടു. ഇന്ത്യ ന്യൂസിലൻഡിനോട് പരാജയം രുചിക്കുകയും ചെയ്തു. 2023 ലോകകപ്പിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഷമിയുടെ മൂല്യം ടീം മാനേജ്മെന്റിന് മനസ്സിലായത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റപ്പോൾ മാത്രമാണ്. വെറും 3 മത്സരങ്ങൾ മാത്രം കളിച്ച ഷമി എല്ലാവരെ കൊണ്ടും അൺഡ്രോപ്പബിൾ എന്ന് പറയിച്ചിരിക്കുന്നു. വാങ്ഖഡെയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഷമി കാഴ്ചവെച്ച പ്രകടനം ശ്രദ്ധിക്കണം. ലങ്കയുടെ മേൽ മുഹമ്മദ് സിറാജ് സംഹാരതാണ്ഡവാടും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട കളിയായിരുന്നു. 3 ഡോപ്പ് ഓർഡർ വിക്കറ്റുകൾ വീഴ്ത്തിയ സിറാജ് അക്ഷരാർത്ഥത്തിൽ അങ്കക്കലി പൂണ്ട് നിൽക്കുകയായിരുന്നു. ശ്രീലങ്കൻ ബാറ്റർമാരെ അയാൾ സ്ലെഡ്ജ് ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഷമി വന്നു. ക്ഷണനേരം കൊണ്ട് 5 ഇരകളെ വീഴ്ത്തി വിക്കറ്റ് പട്ടികയിൽ മുന്നിലെത്തി. പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തു. വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ക്രിക്കറ്റ് തന്നെ ഉപേക്ഷിക്കുമായിരുന്നു ഷമി വ്യക്തമാക്കിയിരുന്നു. ആത്മഹത്യ ചെയ്യാൻ 3 തവണ ഞാൻ ചിന്തിച്ചിരുന്നു. എന്റെ കുടുംബം എന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഞാൻ താമസിക്കുന്നത് 24 നിലയിലായിരുന്നു. ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ താഴേക്ക് ചാടുമോ എന്ന് വീട്ടുകാർ ആശങ്കപ്പെട്ടിരുന്നതുകൊണ്ടാണ് തനിക്ക് വീട്ടുകാർ നിരീക്ഷണം ഏർപ്പെടുത്തിയതെന്നും ഷമി പറഞ്ഞിരുന്നു. അന്ന് തന്റെ കുടുംബം തനിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അന്നും എന്നും ഉണ്ടായിരുന്നു, ഷമി വെളിപ്പെടുത്തിയിരുന്നു.
കുടുംബാംഗങ്ങൾ കൂടെ നിൽക്കുന്നതിൽ പരം ശക്തി മറ്റൊന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നും നീ നിന്റെ കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർ തന്നോട് പറഞ്ഞതായും ഷമി വ്യക്തമാക്കി. ഞാൻ നെറ്റ്സിൽ ബോൾ ചെയ്യുകയും റണ്ണിംഗ് എക്സർസൈസ് ചെയ്യുകയും തുടർന്നിരുന്നു. എന്നാൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് ബോധമില്ലാത്ത അവസ്ഥ. വലിയ സമ്മർദ്ദത്തിലായിരുന്നു ഞാൻ. പരിശീലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലും എനിക്ക് സങ്കടം വരുമായിരുന്നു. ശ്രദ്ധിച്ച് പരിശീലനം ചെയ്യാൻ വീട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്റെ സഹോദരനും എന്റെ ചില സുഹൃത്തുക്കളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം താൻ ഒരിക്കലും മറക്കില്ലെന്നും അവർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേ എന്തെങ്കിലും ചെയ്തു പോകുമായിരുന്നു എന്നും ഷമി പറഞ്ഞിരുന്നു. ഏകദിന ലോകകപ്പിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യൻ താരമെന്ന സഹീർ ഖാന്റെ റെക്കോർഡാണ് മുംബൈയിൽ ന്യൂസിലൻഡിനെതിരായ ഇന്ത്യയുടെ സെമി ഫൈനൽ മത്സരത്തിൽ മുഹമ്മദ് ഷമി തകർത്തെറിഞ്ഞത്. ന്യൂസിലാൻഡ് ടീമിനെതിരെ 57 റൺസ് വഴങ്ങി 7 വിക്കറ്റ് വീഴ്ത്തിയ ഷമി ടൂർണമെന്റിലെ 6 മത്സരങ്ങളിൽ നിന്ന് 23 വിക്കറ്റ് വീഴ്ത്തി. അതേസമയം 2011 ലോകകപ്പിൽ സഹീറിന്റെ 21 വിക്കറ്റ് റെക്കോർഡ് നേട്ടമാണ് പഴങ്കഥയായത്. പോരാട്ടവീര്യത്തിന്റെ പേരാണ് മുഹമ്മദ് ഷമി. ഷമി ഒരു മാതൃകയാണ്. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടാലും ഭൂമിയിലേക്ക് തിരിച്ചുവരാനും ഇവിടം അടക്കിഭരിക്കാനും സാധിക്കും എന്നതിന്റെ മാതൃക.